ഇനി ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കേണ്ടത് എങ്ങനെയാ? അത് പുസ്താദ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിപ്പോ പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞു തരാം ഇൻഷാല്ലാ. രണ്ട് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നത്? ഒരു രൂപ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയിൽ ഇൻഷാല്ലാ കാണിച്ചു തരാം. നമ്മള് നമസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന അതേ രൂപത്തിൽ ഇരുന്നിട്ട് വലത് കാലിങ്ങനെ പൊക്കി വെക്കുക, വലത് കാലിങ്ങനെ പൊക്കി വെച്ചിരിക്കുക. ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ ഇരുന്നിട്ട് വലത് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം ഇരിക്കണമെങ്കിൽ. ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതാ ഈ രൂപത്തിൽ വലത് കാലിങ്ങനെ പൊക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഇരുന്നിരുന്നു എന്നാണ്. അവനിപ്പോ ടേബിളിമ്മലാണപ്പോ അധികം നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലേ? ഇനിയിപ്പോ ടേബിളിമ്മ കയറിയിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരും അല്ല. ടേബിളിമ്മ ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെ ഇരിക്കണം എന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞുണ്ട്. അപ്പൊ നിലത്ത് നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കണമെന്നാണ് പറയുന്നുണ്ട് മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ചെറിയ മോനല്ലേ? അപ്പൊ ചെറിയ മോനായ ആ ഒരു സമയത്ത് മഹാനവറുകളുടെ ഉസ്താദായ മാലിക് ഇമാമിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന സമയം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ രണ്ട് കൈകളും കഴുകിക്കൊടുത്തി എന്നാണ് മാതൃകാപരമായി ബഹുമാനപ്പെട്ട മാലിക് ഇമാം എന്ന ഉസ്താദ് ഷാഫി എന്ന പ്രിയപ്പെട്ട കുഞ്ഞു ശിഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ് രണ്ട് കൈകളും കൈകളും ഷാഫിയെ. എന്നിട്ട് എന്റെ ഉസ്താദായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എനിക്ക് ഇരുത്തം പഠിപ്പിച്ചു തരികയാണ്, ഇരുത്തം എനിക്ക് പഠിപ്പിച്ചു തരികയാണ്. വലത് കാലിനെ നാട്ടിവെച്ച് വലത് കാല് ഉയർത്തി വെച്ചിട്ടാണ് എന്റെ ഉസ്താദിനേക്ക് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ പഠിപ്പിച്ചു തന്നതെന്ന് പറയുന്നയാരാ മഹാനായ ഇമാമിന ഷാഫി റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ നമ്മൾ ഇരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയോ? അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പിൽ നിങ്ങൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇരിക്കേണ്ടത്. കാരണം എന്താണ്? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയം ഇങ്ങനെ ചെറുതാകുമെന്നാണ്. അങ്ങനെ ഇരിക്കുന്നവന്റെ ആമാശയം ചുരുങ്ങുമെന്നാണ്. അപ്പൊ ചുരുങ്ങുമ്പോ അമിതമായിട്ട് അവന് ഭക്ഷണം കഴിക്കാൻ കഴിയൂല. ആമാശയം വലുതാകുമ്പോ ഇങ്ങനെ ഇരുന്നാൽ ആമാശയം വലുതാകുമ്പോ നമ്മൾ നല്ലവണ്ണം ഭക്ഷണം കഴിക്കേണ്ടി വരും, നല്ലോണം പോളിംഗ് ഉണ്ടാവും. നേരെ മറിച്ച് ഈ ഇരുത്തം നിമിഷവാസ മാതങ്ങൾ പഠിപ്പിച്ചെന്ന ആ ഇരുത്താണെങ്കിലോ ആമാശയം ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പൊ ചുരുങ്ങുമ്പോ അമിതമായി ഭക്ഷണം കഴിക്കാൻ കഴിയൂല. അമിത ഭക്ഷണം ശരീരത്തിന് ആപത്താണ് പഠിപ്പിക്കുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ക്ലാസ് കേട്ട് കുടുങ്ങോലോ? അങ്ങനെയല്ല, നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് വിശപ്പ് മാറുന്നതിനുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം, അമിതമായി നമ്മൾ കഴിക്കരുത് എന്നാണ്. അമിതമായി ഭക്ഷണം കഴിക്കരുത്, ശരീരത്തിന് അത് ക്ഷീണമാണ്, ശരീരത്തിന് അത് തളർച്ചയെ ഉണ്ടാക്കുകയുള്ളൂ. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കണം, മക്കൾക്കൊക്കെ ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കണം. ഇത് കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. കാരണം ശരീരത്തിനേക്ക് ആവശ്യത്തിനധികം ഭക്ഷണം വന്നാൽ അത് പല രോഗാണുക്കൾക്കും അത് പല രൂപത്തിലൂടെ അഫക്റ്റ് ചെയ്ത് പല രോഗങ്ങൾക്കും അത് കാരണമാണ്. അപ്പൊ ശാസ്ത്രം പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിലിരിക്കുമ്പോൾ ആമാശയം ചുരുങ്ങും, അതുകൊണ്ട് അധികമായി ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവർ അങ്ങനെ കഴിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. ഇന്നും പറയട്ടെ, സുന്നത്ത് പറയട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ ഈ കാലഘട്ടത്തെ അങ്ങനെ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ലല്ലോ, ടേബിളിനോട് ചേർന്നിരുന്നിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ടേബിളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ചെയറിൽ ഇരുന്ന് കൊണ്ട് കസേരയിൽ ഇരുന്ന് കൊണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ ഇരിക്കുമ്പോഴും എങ്ങനെ ഇരിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ഉയർന്നിരുന്ന സ്ഥലത്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിലേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് മോനെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു ഒരു ടേബിൾ പോലോത്ത ഉയർന്ന സ്ഥലത്തിരുന്ന് നിങ്ങളെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇതിനെയാ ബുനയ്യാ, മോനെ ഭക്ഷണത്തിനോട് ടേബിൾ
ടേബിളിനോട് നീ ചേർന്നിരിക്കണം മോനെ, ടേബിളിനോട് നീ ചേർന്നിരിക്കണം മോനെ. നീ ചെയറിലിരിക്കുകയാണെങ്കിലും കസേരയിലിരിക്കുകയാണെങ്കിലും ആ ടേബിളിനോട് നീ ചേർന്നിരിക്കണം മോനെ. ടേബിൾ ഒരു ഭാഗത്ത് നീ വിദൂരത്താവാൻ പാടില്ല, ടേബിളിലേക്ക് അടുത്തുകൊണ്ട് ചേർന്നിട്ടിരിക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ഹബീബ് പറയാതെ നമുക്കൊന്നും വിട്ടുപോയിട്ടില്ല. നമ്മൾ എന്തെല്ലാം ചെയ്യാനുണ്ടോ എല്ലാം മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നതാണ്. ആരംഭ റസൂലുള്ള പറഞ്ഞ കുഞ്ഞുമക്കളെ മുത്തുനബി അങ്ങനെയാണ് വിളിക്കാറുള്ളത്, കുഞ്ഞുമോനെ എന്റെ പ്രിയപ്പെട്ട പൂമാറ്റ കുഞ്ഞെ, എന്റെ കുഞ്ഞുമോനെ. സൗഹൃദത്തോടെ സന്തോഷത്തോടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് മക്കളെ വിളിക്കാറുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ വിളിക്കാറുണ്ട്, യാ ബുനയ്യ എന്റെ മോനെയോ എന്റെ കുഞ്ഞുമോനെക്കുള്ളിൽ നമ്മൾ അതേ പ്രകാരം തന്നെ യാ ബുനയ്യ കുഞ്ഞുമോനെ അങ്ങനെ വിളിക്കണം മക്കളെ. ഇത് ഭക്ഷണത്തിന് ഒരു വർഷം വിളിക്കും, മോനെയോ ഭക്ഷണത്തിന് വാ, അല്ലെങ്കിൽ കുഞ്ഞുട്ടിയെ പൂമോളെ ഭക്ഷണത്തിന് വാ, പിന്നെയും കണ്ടിട്ടില്ലെങ്കിൽ പൂമോളെ ഭക്ഷണത്തിന് വാ, പിന്നെയും കണ്ടിട്ടില്ലെങ്കിൽ പേരിങ്ങോട്ട് വിളിക്കും അല്ലേ. ലുലു ജാസ് ഞാൻ നിന്നോടല്ല ഭക്ഷണത്തിന് വരാൻ പറഞ്ഞു, അപ്പം നമ്മുടെ ശൈലി മാറി. അങ്ങനെയല്ല, അങ്ങനെയല്ല, മക്കളോട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത്, മക്കളോട് നമ്മൾ ദേഷ്യം പിടിക്കരുത്, നമ്മൾ മയത്തോടുകൂടി നമ്മൾ പെരുമാറണം. കാരണം എന്താ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു എന്നാണ്. യാ ബുനയ്യ അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ ഇമാം ഗസ്വാനി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ, മഹാനബറുകൾ 40 ഉപദേശങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. 40 ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ, 40 ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ മഹാനബറുകൾ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ പറയുന്നത് യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ, മോനെ കുഞ്ഞിമോനെ കുഞ്ഞിമോനെ, സൗഹൃദത്തോടെ വിളിക്കാം. ആ കിതാബിന്റെ പേരെന്നതാണ് മാഷാല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ മഹത്വക്കളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട്. മക്കളെ നമ്മൾ അങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നാണ്. അപ്പൊ മക്കൾക്ക് നമ്മളുള്ള സ്നേഹം വർദ്ധിക്കുമെന്നാണ്. മക്കൾ നിങ്ങൾ എത്രത്തോളം ദേഷ്യപ്പെടുന്നോ അത്രത്തോളം മക്കളുടെ മനസ്സിലേക്ക് വൈരാഗ്യത കടന്നു വരുമെന്നാണ്. അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിലേ പ്രായമാകുമ്പോൾ അവര് നമുക്കെതിരെ അതുകൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവം വരും. മക്കളോട് കരുണയോടെ പെരുമാറണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ മക്കളെ നിങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് മോനെ വാ ഒരു മിഠായി തരാന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വിളിച്ച് മിഠായി കൊടുത്തിട്ടില്ലെങ്കിൽ മക്കളോട് കാണിക്കുന്ന ക്രൂരതയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത് മഹാനായ ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നത് ടേബിളിന്റെ അകത്ത്, അഥവാ അന്ന് കാലത്ത് ഇപ്പൊ ടേബിളൊന്നുമില്ല, എന്നാലും ഉയർന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇത് നീ ആപനീയ അടുത്തേക്കിരിക്കും മോനെ. അപ്പൊ അടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പൊ എന്ത് അൽഹംദുലില്ല. അപ്പൊ ടേബിളിന്റെ അകത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും.